നെൽകർഷകർക്ക് പുത്തൻ പ്രതീക്ഷകൾ പേർ നൽകിയ അക്ഷയ നെല്വിത്തിന്റെ ആദ്യ കൃഷിയിൽ നൂറുമേനി വിളവ് ശാന്തംപാറ കൃഷിവിജ്ഞാന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ കർഷക കൂട്ടായ്മയുടെ സഹകരണത്തോടെ മേലെ ചെമ്മണ്ണാർ പാടശേഖരത്തിലാണ് കൃഷി ഇറക്കിയിരിക്കുന്നത് പട്ടാമ്പി നെല്ല് ഗവേഷണ കേന്ദ്രമാണ് അക്ഷയ വിത്തിനം വികസിപ്പിച്ചത് കൃഷിയുടെ വിളവെടുപ്പ് മഹോത്സവം നടന്നു കാലാവസ്ഥാ വൃതിയാനവും ജലലഭ്യതക്കുറവും രോഗ കീടബാധയും മൂലം ഹൈറേഞ്ചിലെ കർഷകർ നെൽകൃഷിയിൽ നിന്നും പിൻവാങ്ങുന്നതിന് കാരണമായിരുന്നു ഇതോടെ പാടശേഖരങ്ങൾ തരിശായി കിടക്കുന്ന സാഹചര്യത്തിലാണ് നെൽകൃഷി തിരിച്ചു കൊണ്ടുവരുന്നതിനായി ശാന്തംപാറ ബാബുജി കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ പുതിയ വിത്തിനം ഹൈറേഞ്ചിന് പരിചയപ്പെടുത്തിയത് പരീക്ഷണാർത്ഥം ഉടുമഞ്ചോല പഞ്ചായത്തിലെ മേമല ചെമ്മണ്ണാർ പാടശേഖരത്തിൽ നവധാര കർഷക സംഘത്തിന്റെ സഹകരണത്തോടെ രണ്ട് ഹെക്ടർ പാടത്ത് കൃഷി ഇറക്കുകയായിരുന്നു വിത്തും വളവും കൃഷി കേന്ദ്രത്തിൽ നിന്നും എത്തിച്ച് നൽകിയ കൃഷി പരിപാലനവും കെ വി കെയിലെ ശാസ്ത്രജ്ഞരുടെ നിർദ്ദേശത്തിനനുസരിച്ചായിരുന്നു തണ്ടുതുരപ്പൻ ഓലചുരുട്ടിപ്പുഴു എന്നിവയെ ചെറുക്കുവാനും ജല ദൌർലഭ്യത്തെ അതിജീവിക്കുവാനും അക്ഷയ വിത്യനത്തിന് കഴിയുമെന്നും അധികൃതർ പറയുന്നു നെല്ല് ഗവേഷണ കേന്ദ്രം പട്ടാമ്പിയിൽ നിന്ന് വികസിപ്പിച്ചെടുത്ത അക്ഷയ എന്ന ശേഷിയുള്ള നെൽവിത്ത് നമ്മുടെ ഇടുക്കി കർഷകർക്ക് പരിചയപ്പെടുത്തുന്ന രീതിയിൽ നമ്മൾ ഇവിടെ പരീക്ഷിക്കുകയുണ്ടായി ഇത് അക്ഷയയുടെ പ്രത്യേകത എന്താണെന്ന് വച്ചാല് വളരെ ശേഷി കൂടിയതും നമ്മുടെ യന്ത്രവൽക്കരണത്തിന് അനുയോജ്യമായതും മാത്രമല്ല കുലവാട്ടം തണ്ടുതുരപ്പൻ ഇലച്ചുരുട്ടിപ്പുഴു എന്നിവയ്ക്ക് പ്രതിരോധശേഷി ഉള്ളതുമായിട്ടുള്ള ഒരു നെല്ലിനമാണ് അക്ഷയ ആദ്യ കൃഷി ഹൈറേഞ്ചിൽ വിജയത്തിലെത്തിയതോടെ വരും വർഷത്തിൽ ജില്ലയിലെ മറ്റു പാടശേഖരങ്ങളിലും അക്ഷയ വിത്ത് എത്തിച്ച് നൽകുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് കെ വി കെ ശാന്തംപാറ അധികൃതർ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞ ഡോക്ടർ മഞ്ജു ആഷിബ സേനാപതി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്യാമള സാജു അടക്കമുള്ള ജനപ്രതിനിധികൾ കർഷകർ എന്നിവർ പങ്കെടുത്തു രാജകുമാരി